നമസ്കാരം. SNDP ഔദ്യോഗിക വിഭാഗത്തിലേക്ക് മടങ്ങിപ്പോയി. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സുഭാഷ് വാസുവിനെതിരെ ഗോകുലം ഗോപാലൻ രംഗത്ത്. സുഭാഷ് വാസുവിന് ഏകാധിപത്യ സ്വഭാവമാണെന്നും കട്ടച്ചിറ എഞ്ചിനീയറിംഗ് കോളേജ് ഏറ്റെടുത്ത ശേഷം കണ്ടത് സുഭാഷ് വാസുവിന്റെ ധാർഷ്ട്യമാണെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. കോളേജിന് സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരുന്നില്ലെന്നും ഗോകുലം ഗോപാലൻ ആരോപിച്ചു. ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് വ്യക്തമായതോടെയാണ് സുഭാഷ് വാസുവുമായി തർക്കം തുടങ്ങിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോളേജ് ഭരണസമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും സുഭാഷ് വാസുവിനെതിരെയാണെന്നും ഭരണം തിരിച്ചുപിടിക്കുക എന്ന സുഭാഷ് വാസുവിന്റെ ലക്ഷ്യം നടക്കില്ലെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. സുഭാഷ് വാസു സ്വേച്ഛാധിപതിയെ പോലെ കോളേജുകളെ ഭരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ ഗവേണിംഗ് ബോഡി തീരുമാനിച്ചത് എന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഗുരുദേവന്റെ ട്രസ്റ്റിലുള്ള കോളേജ് ഒരിക്കലും ഡാമേജ് ആകരുതെന്ന് പറഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായി. കോളേജിന്റെ ബാങ്ക് ജപ്തി ഒഴിവാക്കി, പണം കെട്ടി. നല്ല ഗവേണിംഗ് ബോഡിയെ നിയമിച്ച് സുഭാഷ് വാസുവിനെ കോളേജ് സെക്രട്ടറി ആക്കിയെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. എന്നാൽ സുഭാഷ് വാസു സ്വന്തമായി തീരുമാനമെടുക്കുകയും അത് മറ്റെല്ലാവരും അനുസരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തെന്നും ഗോകുലം ഗോപാലൻ കുറ്റപ്പെടുത്തി. തനിക്ക് കോളേജുകൾ പിടിച്ചെടുക്കേണ്ട കാര്യമില്ലെന്നും സാമ്പത്തിക ബാധ്യത മൂലം ബുദ്ധിമുട്ടിയ കോളേജിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്നും ഗോപാലൻ പറയുകയുണ്ടായി. കോളേജിന്റെ പേര് മാറ്റിയത് മാനേജ്മെന്റിന്റെ അഭിപ്രായ പ്രകാരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹാഗുരു എന്ന സ്ഥാപനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഹബ്ബാക്കി മാറ്റുമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഗോകുലം ഗോപാലനെതിരെ രൂക്ഷമായ വിമർശനവും ഗുരുതര ആരോപണവും ഉന്നയിച്ച സുഭാഷ് വാസു രംഗത്തെത്തിയത്. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശനുമായി തെറ്റിപ്പിരിഞ്ഞ സുഭാഷ് വാസു സകലതും ഏറ്റുപറഞ്ഞാണ് തിരിച്ചെത്തിയത്. ഒന്നര വർഷം മുൻപായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായ സുഭാഷ് വാസു ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞത്. ഇതിനു പിന്നാലെ വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സുഭാഷ് വാസു ഉന്നയിച്ചത്. എന്നാൽ ഗോകുലം ഗോപാലൻ പറഞ്ഞിട്ടാണ് താൻ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത് എന്നാണ് സുഭാഷ് വാസു ഇപ്പോൾ പറയുന്നത്. അടുത്തിടെയാണ് സുഭാഷ് വാസുവിനെ ഗോകുലം ഗോപാലനും കൂട്ടരും പുറത്താക്കിയത്. ഗോകുലം ഗോപാലൻ ചെയർമാനായ ട്രസ്റ്റിന്റെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചതിനാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സുഭാഷ് വാസുവിനെ സസ്പെൻഡ് ചെയ്തത്. വേലഞ്ചിറ സുകുമാരനെയാണ് സുഭാഷ് വാസുവിന് പകരം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC.